കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനു കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണ വിജയനും സിഎംആറിലും കെഎസ്ഐഡിസിക്കും കുരുക്കുകളേറെയാണ്. അന്വേഷണം ഏറ്റെടുക്കുന്ന എസ്എഫ്ഐഒ അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചുവരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യമെന്ന ആർഒസി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം. കമ്പനീസ് ആക്ട് 212(1)(a)(c) ഈ ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ആർഒസി അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എസ്എഫ്ഐഒയ്ക്ക് കൈമാറിയത്. അതായത് പൊതു താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് എസ്എഫ്ഐഒ അന്വേഷണം. ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒസിയും എറണാകുളം ആർഒസിയും എക്സാലോജിക് സിഎംആർഎൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. ആർഒസിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചില്ല. കെഎസ്ഐഡിസി നൽകിയതും അവ്യക്തമായ മറുപടി. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ എസ്എഫ്ഐഒ ആണ് കേസ് അന്വേഷിക്കേണ്ടതെന്ന് അഭിപ്രായമുയർന്നിരുന്നു. എസ്എഫ്ഐഒ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഈ ഉപഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എസ്എഫ്ഐഒ അന്വേഷണം പ്രഖ്യാപിച്ചത്. അഴിമതി നിരോധന നിയമപ്രകാരം സിബിഐക്കും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡിക്കും കേസ് അന്വേഷിക്കാമെന്ന ആർഒസി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇതും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുന്നിൽ കണ്ടിട്ടുണ്ട്. കമ്പനികാര്യടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എസ്എഫ്ഐയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കേസിന് കൂടുതൽ ഗൌരവം കൈവരും. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ 6 ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ആദ്യഘട്ടത്തിൽ 3 കമ്പനികളിൽ നിന്നും വിവാദ ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ എസ്എഫ്ഐഒ തേടിയേക്കാം. അല്ലെങ്കിൽ നേരിട്ട് പരിശോധന നടത്താനോ കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്താനോ സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞാൽ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ്എഫ്ഐഒ. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.